എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ 8 സ്ഥലത്ത് ഇന്റലിജന്റ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം അതിന്റെ പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മൊത്തം 28 സ്ഥലങ്ങൾ ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഈ ട്രാഫിക് എല്ലാം ഒരിടത്തു നിന്ന് നിയന്ത്രിക്കുന്നതിന്റെ രീതിയിലാണ് ഈ സംഭവം ചെയ്യുന്നത്. അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് അടക്കം അതിന്റെ ദൃശ്യങ്ങൾ നിയമലംഘനമൊക്കെ പിടിച്ച് ഉടനെ തന്നെ പെറ്റിയടിക്കുന്ന പരിവത്തിൽ ഇത് മാറും. ആ രീതിയിലാണ് ഇതിൻ്റെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമൊക്കെ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് പോകാം. നഗരത്തിലെ ഗതാഗത സംവിധാനം മൊത്തത്തിൽ പുതിയ രീതിയിൽ മാറുന്ന തരത്തിലുള്ള ട്രാഫിക് ആൻഡ് സേഫ്റ്റി കമാൻഡ് കൺട്രോൾ സെൻ്ററിൻ്റെ പരീക്ഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇതിനായി 28 ജംഗ്ഷനുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 8 ജംഗ്ഷനുകളിൽ ഇൻ്റലിജൻ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ITMS സ്ഥാപിച്ചു തുടങ്ങി. കുമാരപുരം, സ്റ്റാച്യു സൗത്ത്, സ്റ്റാച്യു നോർത്ത്, ജഗതി, അയ്യങ്കാളി ഹാൾ ജംഗ്ഷൻ, പാറ്റൂർ, ഉള്ളൂർ, കവടിയാർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരീക്ഷണം തുടങ്ങിയിരിക്കുന്നത്. വാഹനങ്ങളുടെ വേഗം, നമ്പർ പ്ലേറ്റ്, സിഗ്നൽ തെറ്റിക്കുന്നത് തുടങ്ങിയവയെല്ലാം കൺട്രോൾ സെൻ്ററിലിരുന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ഗതാഗത നിയന്ത്രണം നടപ്പാക്കുവാനായി 20 ജംഗ്ഷനുകളിൽ അഡാപ്റ്റീവ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ATCS വരുന്നുണ്ട്. അവ പേരൂർക്കട, ഉള്ളൂർ ജംഗ്ഷൻ, ഉള്ളൂർ എക്സ്റ്റൻഷൻ, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, മെഡിക്കൽ കോളേജ് എക്സ്റ്റൻഷൻ, GG ഹോസ്പിറ്റൽ, പൊറ്റക്കുഴി, കുമാരപുരം, പാറ്റൂർ, ഇടപ്പഴിഞ്ഞി, ശ്രീമൂലം ക്ലബ്ബ്, കവടിയാർ, അമ്പലമുക്ക്, പേട്ട, നാലുമുക്ക്, പള്ളിമുക്ക്, വഴുതക്കാട്, വെള്ളയമ്പലം, VJT ഹാൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന കാര്യം മറക്കരുത്. കോർപ്പറേഷൻ പരിധിയിൽ 114 ജംഗ്ഷനുകൾ ചേർന്നതാണ് ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള പദ്ധതി. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ഭാവിയിൽ വരുന്നത്. അതായത് റിയൽ ടൈം ഡാറ്റ ഉപയോഗിച്ച് ഇതെല്ലാം മൊത്തത്തിൽ നിയന്ത്രിക്കും. നന്ദാവനം AR ക്യാമ്പിലാണ് ഡാറ്റാ സെൻറ്റർ ഒരുങ്ങുന്നത്. അത് ഉടനെ കമ്മീഷൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതിനോടൊപ്പം മുഴുവൻ ജംഗ്ഷനുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ വരും. ഗതാഗത ലംഘനം, ഗതാഗത കുരുക്ക്, സിഗ്നലുകൾ നിയന്ത്രിക്കുക എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നും ഇതിലൂടെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഒരു ജംഗ്ഷനിൽ നിയമലംഘനം നടത്തുന്നവരെ അടുത്ത ജംഗ്ഷനിൽ പിടികൂടുമെന്ന് ചുരുക്കം. കൂടാതെ ജംഗ്ഷനുകളിൽ ഓട്ടോമേറ്റഡ് സ്പീക്കറുകൾ സ്ഥാപിച്ച് അനൗൺസ്മെൻറ്റുകളും മറ്റു നിർദ്ദേശങ്ങളുമൊക്കെ നടത്തും. LED ഡിസ്പ്ലേ ബോർഡുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറും. പോലീസും സ്മാർട്ട് സിറ്റി ജീവനക്കാരും കൺട്രോൾ റൂമിലിരുന്ന് ഇത് നിയന്ത്രിക്കും. മൊത്തം 114 ജംഗ്ഷൻ തിരഞ്ഞെടുത്തതിൽ ഇപ്പോൾ 37 ഇതുവരെ ക്യാമറകളും മറ്റുപകരണങ്ങളുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാം പ്രഖ്യാപിച്ച പോലെ നടപ്പിലായാൽ സുരക്ഷിത യാത്രയ്ക്കും അപകടങ്ങൾ കുറയ്ക്കുവാനും ഈ സംവിധാനം പ്രയോജനപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെയായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.